Good morning all. Ellavarkkum Savinus Maths Plus ilekku swagatham. Iduvarekkulla nammude classukal ellam thanne English ilayirunnu. Ennal pala vidyarthikalum soorthukalum abhiprayappettathu anusarichittu ini mudhalulla nammude classukal malayalathilum Englishilum koodiyaanu undavuka. Innu mudhal nammude Plus 2 Mathematics classukal thudangiyaanu. നിങ്ങളുടെ ബോർഡ് എക്സാമിനേഷന് നിങ്ങൾക്ക് മാക്സിമം മാർക്ക് നേടാൻ ഉതകുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സുകൾ ഒന്നുപോലും മിസ്സാവാതെ എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. എന്നാൽ ഞാൻ ഉറപ്പു തരുന്നു നിങ്ങൾക്ക് ബോർഡ് എക്സാമിനേഷന് വളരെ എളുപ്പത്തിൽ വളരെ ഉയർന്ന മാർക്ക് വാങ്ങാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതാവുമ്പോൾ നിങ്ങൾക്ക് ക്ലാസിന്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. അപ്പൊ ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്ന ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അപ്പോ കൂടുതൽ സമയം നഷ്ടപ്പെടാതെ നമ്മൾക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ മൂന്ന് ടോപ്പിക്സ് ആണ് പഠിക്കാറുള്ളത്. റിലേഷൻസ്, ഫംഗ്ഷൻസ് ആൻഡ് ബൈനറി ഓപ്പറേഷൻസ്. റിലേഷൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഫംഗ്ഷൻസിൽ മൂന്ന് ടോപ്പിക്സ് പഠിക്കാറുണ്ട്. ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ്, കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് ആൻഡ് ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ. പിന്നീട് ബൈനറി ഓപ്പറേഷൻ. അപ്പൊ ഇത്രയും സംഗതികളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമുക്ക് ഒന്നാമത്തെ ടോപ്പിക് എടുക്കാം, റിലേഷൻസ്. ദാറ്റ് മീൻസ് ടൈപ്സ് ഓഫ് റിലേഷൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് മെൻ ബൈ എ റിലേഷൻ ഇൻ ദ സെറ്റ് എ? സി, ലെറ്റ് അസ് കൺസിഡർ ദ സെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1, 2, 3. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3 ആണെന്ന് വിചാരിക്കാം. സോ വാട്ട് ഈസ് മെൻ ബൈ എ റിലേഷൻ ഇൻ ദിസ് സെറ്റ് എ? ഈ സെറ്റിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ സബ്സെറ്റ് ഓഫ് എക്രോസ് എ, ഓർ എവറി സബ്സെറ്റ് ഓഫ് എക്രോസ് എ ഈസ് എ റിലേഷൻ ഇൻ ദ സെറ്റ് എ. അപ്പൊ എയിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എക്രോസ് എയുടെ ഒരു സബ്സെറ്റിന്റെ അർത്ഥം. അപ്പൊ അതിന്റെ അർത്ഥം എക്രോസ് എയുടെ ഏതൊരു സബ്സെറ്റും എയിലുള്ള എന്തായിരിക്കും? ഒരു റിലേഷൻ ആയിരിക്കും. സോ ദ ഫസ്റ്റ് പോയിന്റ് ഈസ്, so you just note down this point, relation in A, relation in the set A is a subset of A cross A, is a subset of A cross A. appo A cross A inde or subset nu varnal adana A illa or relation. namukku arayam engane A cross A da A is equal to set 1, 2, 3. So what will be A cross A? A cross A is equal to set ordered pair. What will start here? What will start here? What will ordered pair start here? 1, 1, 1, 2, 1, 3. Then 2 will start here? 2, 1, 2, 2, 2, 3. 3 will start here? 3, 1, 3, 2, 3, 3. So that is A cross A. So A cross A is 1, 1, 1, 2, 1, 3. 1 is under the 2 will be under 2, 1, 2, 2, 2, 3. 2, 1, 2, 2, 2, 3. 3 is under the 3, 1, 3, 2, 3, 3. 3, 1, 3, 2, 3, 3. ഇതാണ് എക്രോസ് നമുക്ക് അറിയാം. ഈ എക്രോസ് എയുടെ ഏതൊരു സബ്സെറ്റിനെയും നമ്മൾ എന്താ പറയാ, എയിലുള്ള ഒരു റിലേഷൻ എന്ന് പറയാം. സോ എ റിലേഷൻ ഇൻ ദ സെറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് എക്രോസ് എ, ഓർ മോർ പ്രിസൈസ്ലി എവറി സബ്സെറ്റ് ഓഫ് എക്രോസ് എ ഈസ് എ റിലേഷൻ ഇൻ ദ സെറ്റ് എ. എക്രോസ് എയുടെ ഏതൊരു സബ്സെറ്റും എയിലുള്ള എന്താ പറയാ, റിലേഷൻ എന്ന് പറയാം. അപ്പൊ നമുക്ക് നമ്മള് ആർ റിലേഷൻ നമ്മള് ആർ എന്ന് കൊണ്ടുപോയിട്ടോട്ടെ. So R is equal to set 1, 1. Then
इधर एक्रॉस एक सबसेट आ गया अब इधर ए इल्ला जो रिलेशन आ गया three plus three less than or equal to six,
3 plus 3 equal to 6 ആണ് 3 plus 3 6 6 equal to 6 എന്നാ ശരിയാണ് ഇവിടെ equal to കൂടെ ഉണ്ട് അപ്പോൾ 3 3 എന്ന് പറഞ്ഞ ഓർഡർ പേര് ഉണ്ടാവും അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ റിലേഷൻ r is equal to എന്തിനാണ് across a തന്നെയാണ് r is equal to across a അപ്പോൾ ഈ റിലേഷൻ നമ്മൾ എന്ത് റിലേഷൻ എന്ന് പറയാ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയാ യൂണിവേഴ്സൽ Universal relation to R is equal to A cross E. Empty relation to R is equal to 5. Now we have two types of relation. One is empty relation. A relation in the set A is called the empty relation if R is equal to 5. A in the relation, empty relation, R and the 5. What is the element of R? The relation. A relation in the set A is called the universal relation if R is equal to A cross A. A is a relation, universal relation to R and A cross A is equal to A cross A. Right. But ഇതിലുള്ള ഒരു ഐഡന്റിറ്റി റിലേഷൻ നമ്മൾ ഐ എ എന്നാണ് ഇവിടെ
A is equal to set AB. Here on the set, set AB. E A in our identity relation, we will denote IA. See, our identity relation in the set A is denoted as IA. The relation is denoted as IA. That means identity relation in the set A. So A is equal to set AB. So what will be the identity relation in the set A denoted by IA? It will be AA BB. And then you AA BB. But every element is related to itself only. Or element room, and not the other relation. AK your relation down, BK your relation down. Where are you order pair on the other? Is it under the director? Now game. Angular relation is identity relation. In the class, we have three type of relations. What is meant by a relation in the set A? It is a subset of A cross B. A is a relation, it is a subset of A cross B. Now, phi is a cross A is a subset because null set is a subset of every set. So, R is equal to phi is called an empty relation. R is equal to phi is called an empty relation. But phi is equal to a set relation. And then the relation is empty relation. A relation in the set A is called a universal relation if R is equal to A cross A. Universal relation R is equal to A cross A. Because we identity relation in the set A. So identity relation in the set A is denoted by IA. What is that identity relation? Identity relation means every element is related to itself only. One element is the only relation of the element. That is the identity relation. P is the type of relations in this video. In this video, we will talk about this three. Okay, bye.